വീട്ടുവളപ്പിൽ പച്ചക്കറി വിളകൾ നട്ടുവളർത്തുമ്പോൾ അവയെ ആക്രമിക്കാനെത്തുന്ന കീടങ്ങൾ പലർക്കും ഒരു തലവേദനയാകാറുണ്ട്. ഇവയ്ക്കെതിരെ ജൈവ കീടനാശിനികൾ തയ്യാറാക്കി തളിക്കുന്നത് ഏറെ ഫലപ്രദവും സുരക്ഷിതവുമാണ്. ഇത്തരത്തിൽ പച്ചക്കറികളിലെ കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് പ്രയോഗിക്കാവുന്ന ഒരു ജൈവ കീടനാശിനിയാണ് പുകയില കഷായം. കുറഞ്ഞ ചെലവിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന കീടനാശിനിയാണിത്. ഇന്നത്തെ കൃഷിപാഠത്തിൽ പുകയില കഷായം തയ്യാറാക്കുന്ന രീതി നമുക്ക് പഠിക്കാം. പുകയില കഷായം നിർമ്മിക്കുവാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പുകയിലയും ബാർ സോപ്പുമാണ്. പുകയില വില കൂടിയ പുകയിലയൊന്നും വേണ്ട. സാധാരണ പുകയില തിന്നാൻ ചവയ്ക്കാൻ ഉപയോഗിക്കുന്ന പുകയില വേണ്ട. പകരം വില കുറഞ്ഞ വേസ്റ്റ് പുകയില മതി. തണ്ടും ഞെട്ടും ഒക്കെ അടങ്ങിയ വേസ്റ്റ് പുകയില. അപ്പോൾ അത്തരം പുകയില ഒരു 50 ഗ്രാം മതിയാവും നമുക്ക് ഒരു ദിവസം തളിക്കുവാനുള്ള പുകയില കഷായം നിർമ്മിക്കുവാനായിട്ട്. അപ്പോൾ 50 ഗ്രാം വേസ്റ്റ് പുകയില വേണം. അപ്പോൾ അതിലോട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയ ബാർ സോപ്പിൻ കഷ്ണം എന്ന് പറഞ്ഞാൽ ഒരു 12 ഗ്രാമോളം ഭാരം വരുന്ന ഒരു ചെറിയ ബാർ സോപ്പ് കഷ്ണം വേണം. അപ്പോൾ പുകയിലയിൽ നിന്നുള്ള നിക്കോട്ടിനെ നമുക്ക് വേർതിരിച്ചെടുക്കണം. സോപ്പിൻ്റെ ഉപയോഗം, ഇത് ഈ കീടനാശിനി ചെടികളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് സോപ്പിലായനി കൂടെ ചേർക്കുന്നത്. അപ്പോൾ ഇത് ഇനി എങ്ങനെയൊക്കെ തയ്യാറാക്കാം എന്ന് നോക്കാം. 50 ഗ്രാം പുകയില നന്നാക്കി വൃത്തിയാക്കി ചവറൊക്കെ മാറ്റി വൃത്തിയാക്കി എടുത്ത ഈ 50 ഗ്രാം പുകയില 1/2 ലിറ്റർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. 24 മണിക്കൂർ സമയം അത് കുതിർത്ത് വയ്ക്കണം. നാളെ വൈകുന്നേരമാണ് പുകയില കഷായം തളിക്കേണ്ടത് എങ്കിൽ ഇന്ന് വൈകുന്നേരം 50 ഗ്രാം പുകയില 1/2 ലിറ്റർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. സാധാരണ ചെറിയ മഗ്ഗിൽ എടുക്കുന്ന വെള്ളം ഏതാണ്ട് 1/2 ലിറ്ററാണ്. അപ്പോൾ അത് മതിയാകും. അങ്ങനെ 1/2 ലിറ്റർ വെള്ളത്തിൽ 50 ഗ്രാം പുകയില കുതിർത്ത് വയ്ക്കുക. ഒപ്പം തന്നെ ഈ 12 ഗ്രാം സോപ്പിൻ കഷണം അത് ചെറു ചീളുകളായി അരിയണം. അത് ഒരു 50 മില്ലി ലിറ്റർ വെള്ളത്തിൽ കുതിരാൻ വയ്ക്കണം. സോപ്പ് അലിഞ്ഞു കിട്ടാൻ വലിയ പ്രയാസമാണ് വെള്ളത്തിൽ. അതുകൊണ്ട് അതും പുകയില വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു പാത്രത്തിൽ 50 മില്ലി ലിറ്റർ വെള്ളത്തിൽ ഈ 12 ഗ്രാം സോപ്പ് ചെറു കഷ്ണങ്ങളായി അരിഞ്ഞിടണം. ഇത് അടുത്ത ദിവസം വൈകുന്നേരം നമ്മൾ തളിക്കാൻ ഉള്ള ലായൻ തയ്യാറാക്കുമ്പോൾ എടുക്കുക. എന്നിട്ട് അപ്പോൾ ഈ പുകയില നന്നായിട്ട് ഈ വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ടാവും. അതിൽ നിന്നും കൊത്ത് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റണം. കൊത്ത് പിഴിഞ്ഞ് മാറ്റി കിട്ടുന്ന ആ പുകയില സത്താണ് നമുക്ക് ആവശ്യം. ഈ പുകയില സത്ത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഒരു ചെറിയ അരിപ്പിലോ അല്ലെങ്കിൽ ഇരട്ട നൂൽ തോർത്തിലോ ഏതെങ്കിലും രീതിയിൽ കരടില്ലാത്ത രീതിയിൽ അരിച്ചെടുക്കണം. ഇനി സോപ്പ് ലായനി തയ്യാറാക്കുന്നത്. 50 മില്ലി ലിറ്റർ വെള്ളത്തിൽ 12 ഗ്രാം സോപ്പ് ചെറു കഷ്ണങ്ങളായി അരിഞ്ഞിട്ടത് എടുക്കുക. അത് നന്നായിട്ടൊരു കമ്പ് കൊണ്ടോ മറ്റോ കലക്കുക. നന്നായിട്ട് കലക്കിയാൽ മാത്രമേ സോപ്പ് അരിയുള്ളൂ. അങ്ങനെ അരിയിച്ചെടുക്കുന്ന ഈ സോപ്പ് ലായനിയും അരിച്ചെടുക്കണം. സോപ്പ് അലിയാൻ വലിയ പ്രയാസമാണ്. ചെറിയ കരടുകളുണ്ടെങ്കിൽ അതങ്ങ് നീക്കം ചെയ്യുക. അതും അരിപ്പിലോ ഇരട്ടനൂൽ തോർത്തിലോ നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പുകയില സത്ത് കിട്ടി, പുകയില ലായനി കിട്ടി, സോപ്പ് ലായനിയും കിട്ടി. ഇത് രണ്ടും മൂന്നാമതൊരു പാത്രത്തിലോട്ട് ഒഴിക്കണം. ഒരു കമ്പ് കൊണ്ടോ മറ്റോ നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി കിട്ടുന്ന ഈ ലായനിയാണ് പുകയില കഷായം. ഇത് നമുക്ക് നേർപ്പിച്ചിട്ട് വേണം ചെടികളിലോട്ട് തളിക്കാം. 5 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിക്കണം. എന്തെങ്കിലും കാരണവശാൽ ഇത് സൂക്ഷിച്ച് വയ്ക്കേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ ഇത് നേർപ്പിക്കുന്നതിന് മുമ്പ് നിറമുള്ള കുപ്പികളിൽ ഒഴിച്ച് അടച്ച് സൂക്ഷിക്കാം. വെയിൽ തട്ടിയാൽ പുകയിലയിലെ പുകയില സത്തിലെ ഈ നിക്കോട്ടിൻ എന്നതിന് അതിൻ്റെ ഗുണത്തിന് ദോഷം വരും. അതുകൊണ്ടാണ് നിറമുള്ള കുപ്പികളിൽ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. കഴിയുന്നത് ഉണ്ടാക്കിയ ലായനി അപ്പോൾ തന്നെ ഉപയോഗിക്കുന്നത് നല്ലത്.
അപ്പോൾ ആവശ്യമുള്ള അനുസരിച്ചുള്ള അളവിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം. ഇനി ഇങ്ങനെ അരിച്ച് കിട്ടുന്നത് 5 ലിറ്റർ വെള്ളവും കൂടെ ചേർത്തത് നമുക്ക് ഏതെങ്കിലും ചെറിയ സ്പ്രേയറുകളിൽ നിറയ്ക്കാം. എന്നിട്ട് പയറിലെ മുഞ്ഞ പോലെയുള്ള മൃദുശരീരമുള്ള നീരുറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെ ചെടികളിൽ തളിക്കുക. 2 രീതിയിലാണ് പുകയിലയിലെ ഈ നിക്കോട്ടിൻ പ്രവർത്തിക്കുന്നത്. 1, ഈ പ്രാണികളുടെ ശരീരത്തിൽ വീഴുക വഴി അതിൻ്റെ തൊലിയിലൂടെ ഈ വിഷവസ്തു പ്രവർത്തിക്കുന്നു. അങ്ങനെ കോൺടാക്ട് പോയിസൺ തൊലിയിലൂടെ പ്രവർത്തിച്ചും അത് പ്രാണികളെ കൊല്ലും. മാത്രമല്ല, ഈ സോപ്പ് ലായനിയോടെ ചേർക്കുന്നത് ഈ വിഷാംശം ഇലകളിൽ പറ്റിയിരിക്കാനാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഇലകളിൽ പറ്റിയിരിക്കുന്ന അതിനെ പുഴുക്കൾ പോലെയുള്ളവ കാർന്നു തിന്നുമ്പോൾ ഇത് ആമാശയത്തിലോട്ട് പോയി അങ്ങനെയും ഈ പ്രാണികൾക്ക് എതിരെ പുഴുക്കൾക്കെതിരെ ഇത് പ്രവർത്തിക്കും. അപ്പോൾ തൊലിയിലൂടെയും പ്രവർത്തിക്കും, ആഹാരം അകത്ത് പോയി ആമാശയത്തിലൂടെയും പ്രവർത്തിക്കും. അപ്പോൾ 2 രീതിയിലാണ് നിക്കോട്ടിൻ പ്രാണികളെ കൊല്ലുന്നത്. അപ്പോൾ ഇത്തരം മൃദുശരീരമുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ജൈവ കീടനാശിനി ആണ് ഈ പുകയില കഷായം. ഇത് നിർമ്മിക്കുവാൻ നമുക്ക് പുകയിലയും ബാർ സോപ്പുമാണ് ആവശ്യം. 50 ഗ്രാം പുകയില 1/2 ലിറ്റർ വെള്ളത്തിൽ 24 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക. 12 ഗ്രാം ബാർ സോപ്പ് 50 മില്ലി ലിറ്റർ വെള്ളത്തിൽ 24 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക. ഇത് രണ്ടും പ്രത്യേകം കലക്കി അരിച്ചെടുക്കുക. ഈ അരിച്ചെടുത്ത് കിട്ടുന്ന പുകയില സത്തും സോപ്പ് ലായനിയും 3rd പാത്രത്തിലോട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. കലക്കി കിട്ടുന്ന ഈ പുകയില കഷായത്തിലോട്ട് 5 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിക്കുക. നേർപ്പിച്ച പുകയില കഷായം ചെടികളിൽ തളിക്കുക.